മനുഷ്യർക്കിടയിൽ ഭേദവിചാരം സൃഷ്ടിക്കുന്ന വർണ്ണവിവേചനം പോലുള്ള ദുരാചാരങ്ങളുടെ ദുഷ്പരിണാമമാണ് മഹാകവി കുമാരനാശാന്റെ ദുരവസ്ഥ എന്ന കവിതയിലെ ഇതിവൃത്തം. ഇത്തരം ദുരാചാരങ്ങളുടെ ഫലമായി എത്രയോ പ്രഗത്ഭരായ ആളുകൾ അടിച്ചമർത്തപ്പെട്ടും അവസരം കിട്ടാതെയുമൊക്കെ നമ്മുടെ നാടിന് നഷ്ടമായി പോയിട്ടുണ്ടാകാം. ഈ പരിതാപമാണ് ആശാന്റെ ദുരവസ്ഥയിലെ ഈ വരികളിൽ തെളിയുന്നത്. എത്ര പെരുമാക്കൾ, ശങ്കരാചാര്യന്മാർ, എത്രയോ തുഞ്ചന്മാർ കുഞ്ചന്മാരും ക്രൂരമാം ജാതിയാൽ നൂന മലസിപ്പോയി കേരളമാതാവേ നിൻ വയറ്റിൽ. എത്രയോ രാജാക്കന്മാർ അദ്വൈത സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായ ശങ്കരാചാര്യരെ പോലെ പ്രശസ്തരാവേണ്ട ആളുകൾ, എത്രയോ തുഞ്ചത്താചാര്യന്മാർ, എത്രയോ കുഞ്ചന്മാർ, ജാതി എന്നുള്ള ഒറ്റ കാരണത്താൽ ഇങ്ങനെ എത്രയാളുകൾ നമ്മുടെ നാട്ടിൽ ജനിക്കാതെ പോയിട്ടുണ്ടാകും. തേച്ചുമിനുക്കിയാൽ കാന്തിയും മൂല്യവും വാച്ചിടും കല്ലുകൾ ഭാരതാംബെ, താണുകിടക്കുന്നു നിൻ കുക്ഷിയിൽ ചാണ കാണാതെ ആറേഴു കോടി എന്നും. ചാണ എന്ന് പറയുന്നത് രത്നത്തെയും മറ്റും ഉരച്ച് മിനുസപ്പെടുത്തുന്ന, അതിന്റെ തിളക്കം കൂട്ടുന്ന ഒരു ഉരകല്ലാണ്. അതേപോലെ കല്ലിൽ ഉരച്ചു മിനുക്കിയെടുക്കേണ്ട എത്രയോ വ്യക്തിത്വങ്ങളാണ് ഇന്നും ആ ചാണ കാണാതെ സമൂഹത്തിന്റെ അടിത്തട്ടിൽ താണുകിടക്കുന്നത്. ആശാൻ ഇതാണ് ഈ വരികളിലൂടെ വ്യക്തമാക്കുന്നത്. ഈ കാവ്യഖണ്ഡം ചൊല്ലുന്നത് അഞ്ജലി. എത്ര പെരുമാക്കൾ, ശങ്കരാചാര്യന്മാർ, എത്രയോ തുഞ്ചന്മാർ കുഞ്ചന്മാരും, ക്രൂരമാം ജാതിയാൽ നൂനമലസിപ്പോയി കേരള മാതാവേ നിൻ വയറ്റിൽ. തേച്ചുമിനുക്കിയാൽ കാന്തിയും മൂല്യവും വാച്ചിടും കല്ലുകൾ ഭാരതാംബേ, താണു കിടക്കുന്നു നിൻ കുക്ഷിയിൽ ചാണ കാണാതെ ആറേഴു കോടിന്നു.